കർഷകപത്രം ചാനലിലേക്ക് സ്വാഗതം പലതരം വെണ്ടകളൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് ആനക്കൊമ്പൻ അതുമാതിരി ചുവന്ന കളറുള്ള വെണ്ട അർക്കാനാമിക പോലുള്ള വെണ്ടകൾ അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വേറൊരു തരം വെണ്ടയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പലവർക്കും അറിയാതിരിക്കാം ഇതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇവിടെ വീട്ടിൽ നിൽക്കുന്ന ഒരു വെണ്ടയാണ് ഉദ്ദേശം ഒരു പത്ത് അടി ഹൈറ്റോളം വളർന്നിട്ടുണ്ട് ഇത് ഒരു നാടൻ ഇനമാണ് മരവെണ്ട എന്നാണ് ഇതിനെ പറയുന്നത് ചില ഏരിയയിലൊക്കെ എന്നും പറയും സാധാരണ നമ്മൾ നടുന്ന വെണ്ട പെട്ടെന്ന് തന്നെ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ പൂവിട്ട് കായൊക്കെ ആയിത്തുടങ്ങും പക്ഷെ ഈ വെണ്ടയുടെ പ്രത്യേകത ഇത് കുറച്ച് വളർന്ന് വലുതായതിന് ശേഷം മാത്രമേ കൂടുകയുള്ളൂ പൂവിട്ട് കായ കായൊക്കെ ആവുകയുള്ളൂ നമ്മൾ സാധാരണ നടുന്ന വെണ്ടകളൊക്കെ അപേക്ഷിച്ച് ഇത് കുറച്ച് കൂടുതൽ കാലം നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരു വർഷമൊക്കെ കഴിഞ്ഞ വെണ്ടയാണ് ഇത് ഞാൻ വളർന്ന് കുറച്ച് പൊന്തി വന്നപ്പോൾ അതിൻ്റെ തല കിള്ളിക്കളഞ്ഞു അപ്പോൾ ആ തല അടി കുറച്ച് ഇടവര ഉണങ്ങിപ്പോയിട്ട് അടിയിൽ നിന്ന് കുറേ ചിനപ്പുകളൊക്കെ പൊട്ടി വളർന്നു നിൽക്കുന്നതാണിത് അപ്പോൾ നമ്മൾ ഈ വെണ്ട നടുകയാണെങ്കിൽ അതിൻ്റെ തല ഒന്ന് കിള്ളികളഞ്ഞാൽ കുറേ ചിനപ്പുകൾ പൊട്ടി ഒരു കൂടെ കൂട്ടമായിട്ട് വളർന്നിങ്ങനെ വരും മറ്റുള്ള വെണ്ടകളെ അപേക്ഷിച്ച് കൂട്ടമായിട്ട് വളർന്നു വരും ഇതിങ്ങനെ പൊങ്ങിപ്പോയ കൊണ്ട് ഞാനൊരു ആ അടുത്ത് നിൽക്കാൻ പപ്പായ മരത്തുമ്മ കെട്ടി വെച്ചൊക്കെയാണ് കാറ്റത്തത് വളഞ്ഞു പോന്നു അപ്പോൾ അത് ആ പപ്പായ പപ്പായമാരുത്തുമ്പോൾ ഞാനത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ ഇതിൻ്റെ ആകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് വെണ്ടയ്ക്കു പറയ്ക്കലാണ് എനിക്ക് അടുത്തൊരു മതിലുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ വെണ്ടയ്ക്ക പറയ്ക്കൽ ബുദ്ധിമുട്ടായാവും കാരണം അത് വളച്ചൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് വെണ്ടയ്ക്ക വറയ്ക്കാൻ അല്ലെങ്കിൽ വല്ല അരിവാത്തോട്ടിയോ അരുവാളൊക്കെ വെച്ച് അർത്തെറക്കേണ്ട വരും ഈ ഇനം വെണ്ടയ്ക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്കിവിടെ എലജുരിറ്റി പുഴുവിൻ്റെ ആക്രമണം അല്ലാതെ വേറെ ഒരു അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല മോസൈക്ക് രോഗം അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇതിന് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പൂവ് സാധാരണ വെണ്ടയുടെ പൂ പോലെ തന്നെ മഞ്ഞ കളറാണ് അത് വാടുമ്പോൾ ഒരു റോസ് കളറാവും അതുപോലെ തന്നെ ഇതിൻ്റെ വെണ്ടയ്ക്ക് വണ്ണം കൂടുതലാണ് നമ്മുടെ മറ്റു വെണ്ട വെണ്ടകളെ അപേക്ഷിച്ച് വണ്ണം കൂടുതലാണ് അത് വേറൊരു പ്രശ്നം അത് പെട്ടെന്ന് മൂക്കും അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ അത് പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മൂത്ത് കഴിഞ്ഞാൽ സാധാരണ വെണ്ടയൊക്കെ അപേക്ഷിച്ച് കട്ടി കൂടുതലായിരിക്കും ചെയ്യും ഇതൊക്കെയാണ് മരവെണ്ടയുടെ വിശേഷങ്ങൾ പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ വെണ്ടയൊക്കെ നടുന്ന സമയമായി അതിനെക്കുറിച്ചുള്ള വീഡിയോകളുമായി വീണ്ടും വരാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ